കലേഷ് സംഗീത ലോകത്ത് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിവുള്ള കലാകാരൻ, നമ്മുടെ അയൽക്കാരൻ, ഒരു രാമന്തളിക്കാരൻ. അത്രയേറെ സ്വരമാധുര്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കലാകാരന് അധികം ഉയരങ്ങളിലെത്താൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അധികം സിനിമാ ഗാനങ്ങളിൽ തൻ്റെ സ്വരമാധുരി ചേർക്കാൻ കഴിയാതെ പോകുന്നത്? സോഷ്യൽ മീഡിയ പേജുകൾ തൻ്റെ സ്വരമാധുരി കൊണ്ട് മനോഹരമാക്കുന്ന ഈ കലാകാരനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ അഭിമുഖം കേട്ടാലും ഞാൻ പേഴ്സണലായിട്ട് കലേഷിൻ്റെ പാട്ട് കേൾക്കാൻ തുടങ്ങിയത് വളരെ റീസെൻ്റ്ലിയാണ്. ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പാട്ട് കേട്ട ഉടനെ എനിക്കൊരു തോന്നി, ഭയങ്കര ഒരു നല്ല ഫ്യൂച്ചറുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗായകനാണെന്ന് എനിക്ക് ഒരു ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഈ ശരിക്കും ഈ പാട്ടിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്? ചെറുപ്പത്തിൽ ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ പാടും എന്നുള്ളത് വീട്ടുകാർക്ക് മനസ്സിലായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം യൂഷ്വലി നമ്മൾ പാട്ട് പാടാനുള്ള അവസരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ യുവജനോത്സവം അല്ലെങ്കിൽ ബാലസമാജം അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളായിരിക്കും. അപ്പം എനിക്കൊന്ന് 3ാം ക്ലാസ്സാണ്, 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലൊക്കെയാണ് പാട്ട് പാടുന്നവർക്ക് വേണ്ടിയിട്ടൊരു ഒരു സ്ക്രീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, LP സ്കൂളാണ്. അപ്പം ആ സമയത്ത് ടീച്ചർമാരും അവരൊക്കെ പറഞ്ഞു നീ പാട്ട് പാട് നോക്കാം എന്നുള്ള രീതിയിൽ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലളിതഗാനം ഇല്ല, പതിഞ്ചൊല്ലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ആദ്യമായിട്ട്. പിന്നെ വീട്ടുകാരും എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ച് 4ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ലളിതഗാനം പാടുന്നത്. കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് പഠിച്ച് പാടി 4ാം ക്ലാസ്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് ആയപ്പോഴത്തേനും നമ്മള് ഗൗരവമായിട്ട് ഇതിനെ എടുക്കണം എന്നുള്ള രീതിയിൽ നാട്ടുകാർ പറയാൻ തുടങ്ങി. അതുപോലെ അച്ഛനും പാട്ടിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സീനില്ല. അപ്പോ 6ാം ക്ലാസ്സിലാണ് ഞാൻ മ്യൂസിക് പഠിക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 6ാം ക്ലാസ്സിലാണ് എന്നെ ജോയിൻ ചെയ്യിച്ചത് നമ്മുടെ കൈതപ്പുറം വിശ്വനാഥ മാഷ്. കഴിഞ്ഞ ദിവസം മരിച്ചു പോയ അദ്ദേഹമാണ് ആദ്യമായിട്ട് എനിക്ക് പിന്നെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പയ്യന്നൂര് ശ്രുതിലയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യമായിട്ട്. അത് ഞാൻ 6ാം ക്ലാസ്സിലായിരുന്നു അന്നേരം 12 വയസ്സിലാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ വിശ്വനാഥ മാഷ് ഒരു മെയിൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു ആ സമയത്ത്. പിന്നീട് ജനാർദ്ദനൻ മാഷ്, അതുപോലെ രമേശൻ പെരുന്തട്ട, പിന്നെ സുധീർ മാവില, വേണു മാഷ്, അങ്ങനെ കുറേ പിന്നെ ഗുരുക്കന്മാരുണ്ടായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. അപ്പോൾ അവരെല്ലാവരുടെ നല്ല ശിക്ഷണത്തിലാണ് നമ്മൾ പഠിച്ചത്. അവരുടെ തണലിലായിരുന്നു നമ്മുടെ പിന്നെയുള്ള കുറച്ച് വർഷങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണെങ്കിൽ ഈ ടീനേജ് ടൈമിൽ നമ്മുടെ സൗണ്ട് മാറുന്ന ടൈമാണ്, 14-15 ഏജിൽ. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ചെറിയ പിച്ചിലേ പാടാൻ പറ്റുള്ളൂ, വലിയ പിച്ചിലേക്ക് പോകുമ്പോൾ വെള്ളി വീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. വലിയൊരു ഡിലമ്മ ആയിരിക്കും ആ സമയത്ത്.
അപ്പൊ ആ സമയത്തൊക്കെ വിശ്വമാഷ് അത് കണ്ടുപിടിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ സമയത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നീ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു പ്രാക്ടീസ് ഇതൊന്നും റെഗുലറായിട്ട് നടത്തുന്ന ഒരു ശീലമില്ല. അപ്പൊ എന്നോടൊരു കാര്യം ചെയ്യ്, നീ രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണം. അപ്പൊ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ രാവിലെ പയ്യന്നൂരേക്ക് സൈക്കിളെ ഓട്ടി വരും. ആ സമയത്ത് ചില ദിവസം അവിടെ കിടന്നുറങ്ങും രാത്രി, എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് മാഷ് വരും, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുറെ പേരുണ്ട്, നമ്മൾ കുറെ പേര് വിശ്വമാഷ് കുറെ കൂടെ പ്രോആക്റ്റീവ് ആയിട്ടുള്ള. ശരിക്കും ആ സമയത്ത് ഇൻ ടൈം ആ ഒരു പിന്നെ ഇൻ ടൈം ആയിട്ടുള്ള ഒരു പിന്നെ ഇടപെടൽ ഉള്ളത് കൊണ്ട് മാഷ് അങ്ങനെ ഇടപെടൽ നടത്തുന്നില്ല. നമുക്കറിയില്ലല്ലോ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോണ് കിട്ടില്ല എന്നും, അതൊന്നും നമുക്കറിയുന്ന കാര്യമില്ല. മാഷ് പറഞ്ഞ് ഈ സമയത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സമയത്ത് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ടോണ് കിട്ടുള്ളൂ. എന്നൊക്കെ അന്ന് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മാഷിന്റെ ഒരു വിശ്വമാഷാണ് ശരിക്കും. അതിന് എപ്പോഴും ഞാൻ അത് ഏത് വേദി കിട്ടിയാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വിശ്വമാഷ അങ്ങനെ ഒരു ചെയ്തതുകൊണ്ടാണ്. നമുക്കറിയാത്തൊരു കാര്യമാണ് ഫീമെയിൽ വോയിസിൽ നിന്ന് മെയിൽ വോയിസിലേക്കുള്ള ട്രാൻസ് പിന്നെ ഇത് മാറുന്ന ട്രാൻസിഷൻ പീരീഡ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഈ നാലാം ക്ലാസ്സിൽ ഇപ്പം ഏത് സ്കൂളാണ് പഠിച്ചത്? ഇപ്പം ആദ്യമായിട്ടൊരു നമ്മുടെ കുന്നത്തൊരു പഞ്ചായത്ത് എൽ പി സ്കൂൾ. ആ പദ്യ ഓർമ്മയുണ്ട്? ഞാൻ അന്ന് ഫസ്റ്റ് പാടിയത് നാറാണത്തൂർ അന്തനായിരുന്നു. അതൊരു രണ്ടു വരി ഒന്ന്. പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളെ ഞാനാണ് ഭ്രാന്തൻ. പന്ത്രണ്ട് രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്നു, പാഴ്നിഴൽ പൊറ്റുകൾ കിതപ്പാറ്റിയുടയുന്നു. ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയാ നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ. വളരെ മനോഹരം. അപ്പൊ അതൊക്കെയാണ് ആദ്യത്തെ കുറെ പാഠങ്ങൾ. പേരിനെ കുറിച്ച് ചോദിച്ചത്, ഇത് കലേഷിന് ഈ കലയിൽ താല്പര്യമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം പേര് മാറ്റിയതാണോ അല്ല തന്നെ? ചെറുപ്പത്തിൽ അച്ഛനിട്ട പേരാണ്, അത് പിന്നീട് അറിഞ്ഞിട്ട് ഇട്ടതിന്റെ പേര് തന്നെയാണ് ആയിരിക്കാം. ആ സമയത്ത് അച്ഛൻ ഇട്ട സമയത്ത് നമ്മളിങ്ങനെ ഒരു കലാകാരനാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണമെന്നില്ല, എന്നാലും അങ്ങനെ ആയി എന്നുള്ളതൊരു ഭാഗ്യം. വീട്ടിൽ ആരൊക്കെ പാടും കലേഷിന്റെ കൂടാതെ? വീട്ടില് അനിയത്തി പാടും, എന്നാലും അങ്ങനെയൊരു അച്ഛൻ നന്നായിട്ട് പാടും. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയിട്ട് ആ പാട്ടിനെ അങ്ങനെ നമ്മള് കേൾക്കുന്നല്ലാതെ പുറത്തൊരു വേദിയിലൊന്നും പാടില്ല. പിന്നെ അമ്മയുടെ അനിയൻ മാമൻ നന്നായിട്ട് പാടും, അദ്ദേഹം ഇപ്പോഴും നന്നായിട്ട് പാടുന്നുണ്ട്. എത്ര സഹോദരന്മാരുണ്ട്? എനിക്കൊരു അനിയത്തി. അപ്പൊ ഒരു അച്ഛന്റെ ഒക്കെ പാരമ്പര്യം വെച്ച് നോക്കിയാൽ അമ്മയുടെ പാരമ്പര്യത്തില് പാട്ടുണ്ട്. പാട്ടുണ്ട്, അതന്നെയാണ് കലേഷിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഗുരുക്കന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനുശേഷം ശ്രുതിലേഖലിന് ഇറങ്ങിയ ശ്രുതിലേഖല് നമ്മുടെ തിളക്കം അതുപോലത്തെ സിനിമയൊക്കെ ആയപ്പോഴത്തേനും വിശ്വമാഷ് കുറച്ചുകൂടി തിരക്കായി, പിന്നെ നമുക്ക് കിട്ടാത്തൊരവസ്ഥയായി. പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ നമ്മുടെ വേണു മാഷെടുത്ത് വന്നു. കാനങ്ങാട് രാമചന്ദ്രൻ മാഷ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇൻഡെപ്ത് നോളജ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ അവരുടെ അടുത്തൊക്കെയാണ് പഠിച്ചത്. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ബി ടെക്കിന് ജോയിൻ ചെയ്ത് NSS പാലക്കാട്. ബി ടെക്കിന് പോകുന്ന സമയത്ത് സംഗീതത്തോട് താൽക്കാലികമായിട്ട് വിട പറയേണ്ടി വന്നു. ആ സമയത്ത് സംഗീത പഠനത്തോട് അല്ല, കോളേജിൽ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പ്രോഗ്രാംസും. ആ കോളേജിന്റെ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കുറേ ഏറെ പെർഫോമൻസസ് ഉണ്ട് അല്ലെ, കൾച്ചറൽ ഈവനിങ്സ്, ഈവെന്റ്സ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും സംഗീത പഠനത്തിനുള്ളൊരു സാധ്യത പിന്നീട്
ശാസ്ത്രീയമായി അന്നേരം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. ക്ലാസിക്കലി ശരിക്കും ഇപ്പം ഇപ്പോഴും ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇപ്പൊ ഞാനത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓൺലൈൻ അത് ഇത്ര പ്രായോഗികമല്ല, പ്രാക്ടിക്കൽ ആയിട്ട് അങ്ങനെ ഇൻഡെപ്ത് പഠിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ഗുരുമുഖത്ത് തന്നെ വേണം. നമ്മൾ ഓരോ സമയത്ത് പാടുന്നതിന്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് തന്നെ പോകണം. ആ അന്ന് മിൻ ടൈം കറക്റ്റ് ചെയ്ത് പോകണം. പിന്നെ ഈ സിനിമ സംഗീതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ കൂടുതൽ അട്രാക്ഷൻ സിനിമാ സംഗീതം ആയതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഇത് ചെയ്യാനുള്ള പിന്നെ ഒരു സാധ്യത ഉണ്ടല്ലോ. ഞാൻ അധികം കലേഷിന്റെ പാട്ട് കേട്ടിരിക്കുന്നത് സിനിമാ പാട്ടുകൾ ഫേസ്ബുക്കിലൂടെ കേട്ടിരിക്കുന്നത്. അപ്പോ ഇതില് ഈ ഫിലിം സോങ്സില് ഞാനൊക്കെ കേട്ടിടത്തോളം എനിക്ക് വളരെ വളരെ ഘന ഗാംഭീര്യമുള്ള ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ കലേഷിനെ ഇപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത് യേശുദാസിന്റെയും ആ ഒരു ലെവലിലുള്ള ഗായകനായിട്ടാണ്. ശരിക്കുള്ള ആ ഫ്ലെക്സിബിലിറ്റി കലേഷിനുണ്ട്. അപ്പോ ഇനി ഇതെങ്ങനെയാണ്, ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് പ്ലാൻ, എങ്ങനെയാണ് ഇത് കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പൊ നമ്മള് ഈ ഫേസ്ബുക്കിലൊക്കെ പാടുന്നതും അതുപോലെയുള്ള കവർ സോങ്സ് ആക്ച്വലി ഒരു പാഠപുസ്തകം പോലെ നമുക്കില്ലോ. ഇതൊരു പാഠപുസ്തകമാണ്, നമ്മുടെ ക്രിയേഷൻ അല്ല. അത് ഓൾറെഡി ഒരാള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വെരി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു സാധനം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെപ്പറ്റി അപ്രീഷിയേഷൻ വരുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുതിയൊരു സോങ് കിട്ടിക്കഴിഞ്ഞാല് അതിലെന്തൊക്കെ ഇംപ്രൊവൈസേഷൻസ് ഉണ്ടാക്കാം. ചിലപ്പോ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സ്കിൽട്ടനെ നമുക്ക് തരുള്ളൂ, ചിലപ്പോ അദ്ദേഹം പാടാൻ അറിയുന്ന ഒരാളായിരിക്കണം എന്നില്ല. ചിലപ്പോ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റിൽ വായിച്ചു തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാക്ക് വോയിസ് കിട്ടുന്നതായിരിക്കാം. അതിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്രയും കേട്ടിട്ടുള്ള പാട്ടുകൾ കൊണ്ടും അതിൽ നിന്ന് നമ്മൾ കിട്ടിയിട്ടുള്ള പാഠങ്ങൾ കൊണ്ടും ആ ഒരു പർട്ടിക്കുലർ പാട്ടിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച് പുതിയ പാട്ടുകളാണ് നമ്മുടെ പാട്ടുകൾ. പക്ഷെ നമ്മളെ ആൾക്കാർ അംഗീകരിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഉള്ള ഗാനങ്ങൾ ഉപയോഗിക്കുന്നു. ലളിത ഗാനങ്ങള് എങ്ങനെയാണ്? പണ്ട് തരംഗിണിയൊക്കെ കുറേ ലളിത ഗാനങ്ങളുണ്ട്, അതൊക്കെ പാടാറുണ്ടോ? അതൊന്നും ഇതുവരെ പാടി കേട്ടിട്ടില്ല. ശരിക്കും പക്ഷെ പാടുന്നുണ്ടാവാം നമ്മുടെ. പിന്നെ അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊന്നും ഇടുന്നത് കുറവാണെന്ന് മാത്രമല്ല, പാടാറുണ്ട്. തരംഗിണിയൊക്കെ പൂക്കളം കാണുന്ന പോലെയൊക്കെയുള്ള പാട്ടുകൾ, ഓണത്തിന്റെ സമയത്ത് ഇറക്കുന്ന കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഉത്രാട പൂനിലാവേ മാമാങ്കം അതുപോലെയുള്ള ഒരുപാട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള ജോൺസൺ മാഷ് അല്ലെങ്കിൽ രവീന്ദ്ര മാഷ്, ഔസേപ്പച്ചൻ, അല്ല ആ ഒരു ശ്രേണിയിലുള്ള ആൾക്കാരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോന്നും ഓരോ പാഠങ്ങളാണ് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ. വേറൊരു പിന്നെ പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളതോ സംഭവങ്ങളോ പോയത്. ഞാനൊരു പിന്നെ 2017 ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാടുന്നത്, 2017 സ്വനം എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് പാടിയത്. സംഗീതം സ്വനം ഹരി വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറാണ്. പാടാൻ പറ്റും. കണ്ണാരൻ പൊത്തി കളിക്കും കിനാവിൻ്റെ വർണ്ണം നീ തൊട്ടറിഞ്ഞു, കാതോരമെത്തിച്ചിണുങ്ങുന്ന കാട്ടിൻ്റെ വാക്കിൽ വസന്തം മണത്തു, ചോടു തെറ്റാതെ നിൻ യാത്ര എന്നും കൂടുമാറാതെ നിൻ ചേക്ക എന്നും താരദീപങ്ങളെന്നും കൊളുത്തിച്ചിരിക്കുന്നൊരാകാശമാണ് പാട്ട്. അതാണ് ഫസ്റ്റ്. അപ്പൊ അത് സ്വനം എന്ന് പറഞ്ഞ സിനിമയില് കണ്ണു കാണാത്ത ഒരു കുട്ടിയുടെ കഥയാണ്. അത് ഈ ഒരു പാട്ടേ ഉള്ളൂ. നമ്മുടെ ജിനേഷ് കുമാർ അരമ ആണ് അത് എഴുതിയിട്ടുള്ളത്. ആ ഫിലിമിന് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു, ഏറ്റവും മികച്ച ബാലചിത്രത്തിന്റെ അവാർഡ് ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ച അഭിനന്ദനും ഉണ്ടായിരുന്നു, ഏറ്റവും നല്ല ബാല നടനുള്ള പാട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് സിനിമ എന്ന് പറയുന്നത് മൊട്ടിട്ട മുല്ലകൾ എന്നുള്ള സിനിമ. അത് കാസർഗോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും അവര് നമ്മളൊരു
രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ, ടാലന്റ് ആയിട്ടുള്ള അതിനും പാടിയിട്ടുണ്ട്. അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമയിൽ എനിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഓ, അപ്പൊ ദാസേട്ടൻ വേണ്ടി ട്രാക്ക് പാടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ദാസേട്ടന്റെ കൂടെ അതിന് ട്രാക്ക് പാടി. അപ്പൊ ആ ട്രാക്ക് പാടിയതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് കാണാൻ വേണ്ടി നമ്മൾ ചെന്നൈയിൽ പോയി. ഒരു 4-5 മണിക്കൂർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഒന്ന് എങ്ങനെയാണ് ഇത്, ഈ റെക്കോർഡിംഗ് എങ്ങനെയാണ്? റെക്കോർഡിംഗിന് ഞാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറെ പേരുണ്ട് ആക്ച്വലി. പിന്നെ ദാസേട്ടന്റെ റെക്കോർഡിംഗ് എങ്ങനെയെങ്കിലും കാണണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ആ സിനിമയില് ഒരു പാട്ട് ദാസേട്ടൻ എന്തായാലും പാടുന്നു എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ പോയി. ചെന്നൈയിൽ പോയി, പ്രൊഡ്യൂസറുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്ത ഹരിയേട്ടനുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ സ്റ്റുഡിയോന്റെ ഉള്ളിൽ എത്തിയപ്പോഴത്തേക്ക് സ്റ്റുഡിയോനുള്ള അധികം പേര് അവിടെ നിർത്തില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് രണ്ട് പേരെ നിൽക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റുഡിയോനുള്ളിൽ പാടുന്ന സമയത്ത് രണ്ടുപേരെ നിർത്തുള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ. ഈ രണ്ടുപേരിൽ എന്തായാലും ഞാനില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ എന്തായാലും മ്യൂസിക് ഡയറക്ടർ കയറണം, പിന്നെ ഈ അതിന്റെ മെയിൻ ആൾക്കാരെല്ലാം കയറണം. അപ്പോ പിന്നെ സ്റ്റുഡിയോയിലെത്തി. അപ്പൊ അവിടെ രണ്ടുപേരെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനൊരു ഞാനൊരു ഡിലമേലായി. ഇനിയിപ്പം മിക്കവാറും ഞാൻ ഉണ്ടാവില്ല എന്തായാലും സ്റ്റുഡിയോയിൽ കയറാൻ. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ വന്നപ്പോഴത്തേനും ദാസേട്ടൻ പെട്ടെന്ന് കയറി. ദാസേട്ടൻ കയറി വന്നപ്പോഴത്തേനും നേരെ സ്റ്റുഡിയോയിലേക്ക് കയറി. സ്റ്റുഡിയോയിലേക്ക് കയറുന്ന സമയത്ത് ഈ സ്റ്റുഡിയോ ഡോർ തുറന്ന് അടയ്ക്കുന്നതിന് മുന്നേ ഞാനൊന്ന് കയറി. ഒരു കോപ്പൊന്നുമില്ല, എന്നാലും പിന്നെ കയറി നിർത്തി. അപ്പൊ ഇങ്ങനെ ഇരുന്നു, ദാസേട്ടിങ്ങനെ ഇരുന്നിട്ട് പാട്ട് എടുത്ത്. അദ്ദേഹത്തിന്റെ പിന്നെ പേജർ എന്തോ അതിലാണ് പാട്ട് എഴുതിയിട്ടുള്ളത്, അതെടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് പാട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേനും ഹരിയേട്ടൻ പറഞ്ഞു, ദാസേട്ടൻ ഇവനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ചോദി. പറഞ്ഞു അതെയല്ലേ, ആ അവന് ദാസേട്ടൻ പാടുന്നത് കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, അതിനെന്താ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ. ഇനിയിപ്പം ചോദിച്ചത് അത് ഹരിയേട്ടാ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വരത്തിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം പറഞ്ഞ് പിന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം സന്തോഷമായി, നീ ഇവൻ വേറെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇരിക്കാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ മുന്താതിരുന്നു. അപ്പൊ ഇടയില് ഇങ്ങനെ ആ പാട്ട് പാടാൻ വേണ്ടി പാട്ട് എന്റെ പാട്ടായിട്ട് പ്ലേ ചെയ്തു. പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ദാസേട്ടൻ എന്റെ സൗണ്ടിനെ പറ്റി എന്തോ ആ സമയത്ത് എന്തോ മൂക്കടപ്പ് എന്തോ ഉണ്ടായിരുന്നു പാടിയ സമയത്ത്. അപ്പൊ എന്തെങ്കിലും മൂക്കടപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരുപാട് മൈദയുള്ള സാധനങ്ങളൊന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട്. പിന്നെ ഒരുപാട് പിന്നെ കാറ്റുള്ള വാഹനങ്ങളിൽ പോകരുത്, ബസ്സിലൊക്കെ പോകുമ്പോൾ ഇത് അടക്കണം പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നോട്. അടക്കണം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനാണെങ്കിൽ ഇങ്ങനെ ദാസേട്ടൻ പറയുന്നത് ശരിക്കും പറഞ്ഞ നമ്മളൊരു ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് സംഭവിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ ആക്ച്വലി അതിന്റെ ഹോൾ ഇതിനിങ്ങനെ കൺസ്യൂം ചെയ്തോണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ആള് നല്ല ഹാപ്പിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പാടാൻ കയറി. പിന്നെ പാട്ട് അവര് പാട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആണ്. അവരാ പാട്ട് കേട്ടു പഠിച്ചു പാടി എന്നുള്ള രീതിയിലുള്ള ആൾക്കാരല്ലേ. അപ്പം അത് കലേഷ് കേൾക്കുന്നത് ഡയറക്റ്റ് മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ എന്ന കയ്യിന്നാണ്. നമ്മൾ ട്രാക്ക് പാടിയ ആളാണ്. പക്ഷേ അപ്പൊ ആ ട്രാക്ക് കേട്ടിട്ടാണ് യേശുദാസ് പാടുന്നല്ലേ. അതെ, അപ്പൊ നമ്മള് പാടിയതാണ് ദാസേട്ടൻ കേൾക്കുന്നത്, ട്രാക്ക് അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് പറ്റുന്ന ഇമ്പ്രൂവൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പാടിയത് പോലെ ആവണമെന്നൊന്നുമില്ല, കൊറേ ഒരു നീതി പുലർത്താൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പാടിയത് ഞാൻ ഏകദേശം എനിക്ക് ഞാൻ പാടിയ അത് തന്നെ നന്നായിട്ട് പാടി എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതൊരു ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ വലിയൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു ദാസേട്ടൻ കൂടെ. അതൊരു മഹാഭാഗ്യമാണ്. അതാണ് രണ്ടാമത്തെ സിനിമ. പിന്നെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഉരിയാട്ട്. ഉരിയാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു തെയ്യത്തിന്റെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ, പാലന്തായി കണ്ണൻ. അത് പിന്നെ കുറെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് പാട്ടുണ്ട്. അത് പിന്നെ സുദർശൻ പീപ്പിൾസ്. എപ്പോഴാണ് ഇത് റിലീസായത്? അത് 2020 ജനുവരിയിലാണ് റിലീസായത്. ജനുവരിയിൽ കോവിഡിന് തൊട്ട് മുന്നേ മുന്നേ റിലീസായത്, 2020.
അപ്പൊ ആ സിനിമയില് സുദർശൻ പീപ്പിൾസ് ആണ് അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ. അത് കഴിഞ്ഞ് ആ രണ്ട് പാട്ട് അതുപോലെ കൈതപ്പുറം വിശ്വം മാഷ് സംവിധാനം ചെയ്ത രണ്ട് പാട്ടും അതുപോലെ ഷാണ്. അങ്ങനെ നാല് പാട്ടാണ് സിനിമയിലെ. അങ്ങനെയാണ് നമ്മുടെ കോവിഡിന് മുന്നേ ഉള്ള മൂന്ന് സിനിമ അതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡാർക്ക് സീക്രട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് വരുന്നു. നിഴലാഴം എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. റെക്കോർഡിംഗ് കഴിഞ്ഞു, അത് ഇറങ്ങി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാർക്ക് സീക്രട്ട് എനിക്ക് വന്ന് 2022 ജനുവരി ഫെബ്രുവരിയിൽ ഇറങ്ങാൻ സാധിക്കും. അതിന്റെ എല്ലാം കഴിഞ്ഞു, റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതാണ് നല്ല കാര്യം. നമുക്ക് ഉടനെ ഒരു കുറച്ച് കുറേ കൂടെ നല്ല സിനിമകൾ എന്നും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എങ്ങനെ പിന്നെ ഫാമിലിയെ കുറിച്ച് ഞാൻ ചോദിക്കില്ല, വൈഫ് വൈഫ് അങ്ങനെ പാടാറില്ല. പിന്നെ പാട്ടിനോട് നല്ല ആഭിമുഖ്യമുള്ള ആളാണ്, നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. തിരുവനന്തപുരത്താണ് വീട്. അവിടെ എന്റെ കൂടെ എംടെക് ചെയ്തു, ഐഐടി ബോംബെയിൽ എന്റെ കൂടെ എന്റെ ക്ലാസ്മേറ്റാണ്. അപ്പോ ഇപ്പോ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. പേര് ഭീഷ്മ മങ്ങാട്ട്. രണ്ട് കുട്ടികളാണുള്ളത്, മൂത്താള് 7-8 വയസ്സായി, 2nd class. കുട്ടികളെങ്ങനെ പാട്ടിൽ താല്പര്യമുണ്ട്? ആ രണ്ടാമത്തെ ഇവൻ മൂത്താൾ ഇങ്ങനെ പാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഏത് ലെവൽ വരെ പോകുന്നു ഒന്നും അറിയില്ല. എന്റെ ഗുരുവിന്റെ അടുത്ത് തന്നെ പഠിക്കാനും വിട്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് പറ്റുന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ പാടുന്ന കേട്ടിട്ട് അവനും എന്തൊക്കെയോ രീതിയിൽ അതിനെ പിന്നെ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എങ്ങനെ മനസ്സിരുത്തിയൊന്നും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അവര് എല്ലാം നിരീക്ഷിച്ച് പഠിക്കുന്ന പോലെ ഇതും പഠിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കലേഷിന്റെ കുറച്ച് പാട്ടുകൾ കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടാവും. അപ്പോ എന്റെ ഒരു ഫേവറേറ്റ് എന്ന് വെച്ചാല് ജോൺസൺ മാഷ് എന്റെ ഒരു ഫേവറേറ്റ് ആണ്. രവീന്ദ്ര മാഷ്, ചെറിയ മൽക്ക്, ഇവരൊക്കെ എന്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. അപ്പോ ജോൺസൺ മാഷിന്റെ ഒരു ഗാനം, ഈ മൗനത്തിൽ ഇടനാഴി എന്നുള്ള ഒരു ഗാനം, അതൊന്ന് പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലി തുറന്നതാറ് ചെല്ല പൂങ്കാറ്റു പൂനിലാവ് പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം ഏതോ രാഗഗാനം നിന്നിൽ കൊതി ചേർക്കും നാളണഞ്ഞു നീയരുളും സ്നേഹം ഒരു മാന്തളിരായിന്നിൽ കഴുകുന്നു മുത്താണോ പൂവാണോ സ്വപ്നം ഏതും രൂപം നീവരൂണപ്പൂത്തമ്പി മൗനത്തിൻ ഇടനാഴി ഒരു ജാലകം. സൂപ്പർ, വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ ഈ രവീന്ദ്ര മാഷിന്റെ ഒരു സോങ് ഒന്ന് പാടി കേൾക്കാൻ ആഗ്രഹമാണ്. ഈ ഓമനി എന്നൊരു സോങ്, നമ്മുടെ ഗാനമേള എന്ന് പറഞ്ഞൊരു സിനിമയിലെ പാട്ടാണ്. ഓമനെ നീയൊരോമൻ ആദഗീതമോ ആദരെ നീയൊരൻ ഇനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നീലാവിൻ ചാന്ദ്രമോ
സൂപ്പർ, താങ്ക് യു. അപ്പോ ഇത്രയും നേരം നമ്മളോടത്ത് ചെലവഴിക്കാൻ കാണിച്ച ഈ നല്ല മനസ്സിന് വളരെ നന്ദി. നല്ല ഒരു ഗായകനായി വളരട്ടെ, ഈ സിനിമയിലും മറ്റുള്ള മേഖലകളിലും നല്ല ഒരു കലാകാരനായി വളരാൻ എല്ലാ ആശംസകളും നേരുകയാണ്. വളരെ നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനല് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു നല്ലൊരു ചാനലായി വളർന്നു വരട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം സംവദിക്കാൻ അവസരം തന്നതിൽ നന്ദി പറഞ്ഞുണ്ട്. നന്ദി, വളരെ നന്ദി. സംഗീതപ്രേമികളെ തൻ്റെ സ്വരമാധുരിയിൽ അലിയിച്ചുകൊണ്ട് കലേഷ് പാടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ദ മലയാൾസ് വ്ലോഗറിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.